ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രാഡ്ഗേറ്റ് പാർക്കിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ഈ പാർക്കിനകത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ വണ്ടിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ കാണുന്ന ഇവിടെ ഒരു ചെറിയ തോട് പോലെയുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ലാൻഡ്സ്കേപ്പും നല്ല രീതിയിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ കാർ പാർക്കിംഗ് ഏരിയ ആണിത്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ആ മേളിലേക്കൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും മേളിലേക്ക് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കാണുന്നതിന്റെ ഒരു ചെറിയ ലാൻഡ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു ലാൻഡ്സ്കേപ്പും ഒരു ചെറിയ തോട് പോലെ. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കാർ പാർക്കും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മുന്നോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു മാപ്പ്, നാഷണൽ ഫോറസ്റ്റ് വേയില് ഇതിനകത്തോട്ടുള്ള ഇവിടുത്തെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു ചെറിയ മാപ്പ്, അതായത് അതിൻ്റെ ഒരു ലാൻഡ്മാർക്കും ഒരു ചെറിയ റൂട്ട് മാപ്പ് പോലെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് കാറായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ കാർ പാർക്കിങ്ങിന് ഇവിടെ പേ ചെയ്യണം. നടന്നു പോവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് പൈസ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് അകത്ത് ചെന്നിട്ട് അവിടെ കാഴ്ചകൾ കാണാം. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു അതിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഓരോ റൂട്ടിലും പോകേണ്ട കാര്യങ്ങൾ, അവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാറിൽ വരുന്നവർക്കാണ് പാർക്കിങ്ങിൻ്റെ ഫീസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, നമുക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ള. ഇപ്പം മെല്ലിനകത്തോട്ട് കയറാൻ പോവാണ്. നമ്മളങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നല്ല രീതിയിൽ വരാനും കാണാനായിട്ടും നടക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഏരിയ ഇവിടെയുണ്ട്. അപ്പം നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മൾ അകത്തേക്ക് പോവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് മാൻ കുട്ടികളെയും മാനിനെയുമാണ്. അതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഡോഗ്സിനെയും കൊണ്ടൊക്കെ വരുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേര് പെറ്റ്സിനെയും കൊണ്ടൊക്കെ വരുന്നവരുണ്ട്. ഇതുണ്ട്, ഇതിവിടുത്തെ ഒരു മാപ്പിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് എവിടെയൊക്കെയാണ് മാനുള്ള ഏരിയ എന്നൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും മാക്സിമം ഈ ഏരിയ വഴി എല്ലാം ഒന്ന് പോയിട്ട് കാണാം. ഇതുണ്ട്, ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുന്നുണ്ടോ, ഭയങ്കര വലിപ്പമുള്ള ഒരുപാട് പ്രായമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അതൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തോടെ തന്നെയാണ് മുമ്പേ നമ്മൾ ആദ്യമേ കാണിച്ചതന്നെ ആ ഒരു ചെറിയ തോട് പോലത്തെ ഒരു സംഭവം പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ സൈഡിലൊക്കെ പോകാം. പെറ്റ്സിനെയും കൊണ്ട് വരുന്നവരൊക്കെ അത് കണ്ടോ, അതിന്റെ അറ്റത്ത് പോയിട്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ചെറിയൊരു റിവർ പോലെ കാണാൻ സാധിക്കും. ഇവിടെ ഡക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, വൈൽഡ് ഡക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഇവരുണ്ട് കേട്ടോ. ഇനി അതിന്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഡിയർ ഉള്ള സ്ഥലം. പിന്നെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് സ്വിമ്മിങ് ചെയ്യാം, നോ സ്വിമ്മിങ്. പിന്നെ ഡിയേഴ്സിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവിടെ ഒരു പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതിനകത്ത് ഈ ഒരു തോടിന് അപ്പുറത്തെ സൈഡില് ഇതുണ്ട് ഒരുപാട് മാനുണ്ട് കേട്ടോ. നോക്ക്, അതുണ്ടോ ഇവിടെ എല്ലാം കണ്ടോ, കാണാൻ പറ്റുമോ? ഒരുപാടെണ്ണം ഉണ്ട്, നമുക്ക് ഇവരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊക്കെ ഏതായാലും ഇവരുണ്ടാവും, നമുക്കിപ്പോൾ കാണാം. വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകാനാണോ? ഇതുണ്ടോ, ആൾക്കാർ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഒരു ലേക്ക് പോലത്തെ സംഭവം ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ പറ്റത്തില്ല. വേണ്ട, പെറ്റ്സിനെ കൊണ്ട് വരുന്നത് ഡാഷാണ് ഓടിയത് കുഞ്ഞത്. അപ്പൊ അതിനെ പോയി കാണാം. അവിടെ ഒരുപാട് മാനുണ്ട് കേട്ടോ ഇതിനപ്പുറത്ത്.
ഇതിനടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഒന്നും ഇറങ്ങി വരുന്നില്ല, കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ മൊട്ടക്കുന്നൊക്കെ പോലെ ഇരിക്കും, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക്. ഈ ഒരു പാർക്കിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് 10th century സ്റ്റാർട്ട് ചെയ്തൊരു പാർക്കാണ്. പിന്നെ ഇവിടെ ഈ ഒരു ടോട്ടൽ ഈ പാർക്ക് ടോട്ടൽ 830 acres സ്ഥിതി ചെയ്തിരിക്കുന്നത്. ബ്രഡ്ഗേറ്റ് പാർക്ക് എന്ന് പറയുന്നത് ലെസ്റ്റർഷയറിലുള്ള ചാൺവുഡ് ഫോറസ്റ്റിലെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന റിവറാണ്. ഈ റിവറിൻ്റെ പേരാണ് റിവർ ലിൻ. ഇത് ക്രോപ്സ്റ്റൺ റിസർവോയറിലേക്കാണ് എത്തിച്ചേരുന്നത്. ബ്രഡ്ഗേറ്റ് പാർക്കിനെ ദ ഹെറിറ്റേജ് ബ്യൂട്ടി ആൻഡ് ദ ഹാർട്ട് ഓഫ് ദ മിഡ്ലാൻഡ്സ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. സാധിക്കുന്ന വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മരങ്ങളും ഒക്കെയാണ്, അതായത് ഇവിടെ അവർ പറഞ്ഞത് ഒരു ഏകദേശം ഒരു 500 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ആ ഒരു അവിടെ അവർ പറയുന്നത് ആ ഏരിയയ്ക്ക് ഒരു ഹയർ ഏരിയ എന്നാണ് പറയുന്നത്. അവിടെ കൂടുതലും മരങ്ങളും റോക്സുമാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. നാരായനും എല്ലിനോട് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നേട്ടോ, രണ്ടുപേരും കലിപ്പില് നോക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ഗൂസും ഉണ്ട്, ബാക്ക് സൈഡിൽ ഗൂസും നിപ്പുണ്ട്. ഇതാണ് ഇവരിവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട് നമ്മളാ കണ്ട ഒരു ചെറിയ ലേക്കിന്റെ അകത്തൂടെ ഇതുണ്ട് വെള്ളം വന്ന് ചാടുന്നവര് അത് ഒരു ചെറിയ ചെക്ക് ഡാമ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് വന്നൊരു ആളാണിത്, താറാവ് അവിടുന്ന് പറന്നു വന്നു. ഇവിടുത്തെ മാൻ കുഞ്ഞുങ്ങളെ കണ്ടോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പിന്നെ കുറെ നടക്കാനായിട്ടുണ്ട്, നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണിക്കാം. ാണ് ബ്രാഡ്ഗേറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രാഡ്ഗേറ്റ് ഹൗസ് പണി കഴിപ്പിച്ചത് ജോർജ് ഹാരി ഗ്രേ എന്ന് പറഞ്ഞ ഒരാളാണ്. ഇവിടെ 200 വർഷങ്ങളോളം ഈ ഗ്രേ ഫാമിലി ഇവിടെ താമസിച്ചിട്ടുണ്ട്. അവരുടെ ജനറേഷൻസും താമസിച്ച ഒരു ഹൗസാണ് ബ്രാഡ്ഗേറ്റ് ഹൗസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാനുള്ള ഒരു ഇതില്ല, എൻട്രി ഇല്ല. നമ്മൾ നടന്ന് നടന്ന് അത്യാവശ്യം ഇതിൻ്റെ ഒരു ഏരിയയുടെ ഒരു പകുതിയൊക്കെ എത്തിയെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ഇതുണ്ടോണേ, ഇതുണ്ട് ഇവിടെ ഒരു ബേഡുണ്ട്. നമുക്കതിന് അടുത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഫുള്ള് ഇതുണ്ടോ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, കല്ലുകൊണ്ട് വലിയ മതിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നോണ്ട് ഞങ്ങൾ മാക്സിമം കാണിക്കുക. വൈറ്റ് കളർ മയിലാണെന്ന് തോന്നുന്നു, കാരണം മയിലിൻ്റെ പോലെ തന്നെ തലയിൽ അതിൻ്റെ ഒരു കിരീടം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അത് കുറച്ച് അടുത്തേക്ക് വരുമായിരുന്നു കൂടുതൽ കാണാമായിരുന്നു, പക്ഷെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മൊബൈലിലായതുകൊണ്ട് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് പോകുന്നു. ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല ദൂരം നടന്നു കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം ടയേർഡായി, നമുക്ക് നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലം.
അപ്പോൾ ഇതിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് മേലിലായിട്ട് കുറച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഈ ഒരു പുൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിലൂടെ നമ്മൾ നടക്കുമ്പോഴത്തേ ഉണ്ടോ മാനിനെ കാണാൻ പറ്റുന്നുണ്ടോ. ഒരുപാട് മാനം ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. നമ്മളിവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് ഓടിപ്പോകാനായിട്ട് ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വരുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടൊക്കെ പറ്റും. കുറച്ച് ദൂരം നിന്ന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവരെല്ലാം ഓടിപ്പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാകുമ്പോൾ ഒന്ന് നല്ലപോലെ അതിനുള്ള സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഇപ്പം നമ്മൾ കയറി വന്നപ്പോൾ നമ്മളൊരു ഒരു വെള്ള കളറിലെ ഒരു ബേർഡിനെ കണ്ടു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പീകോക്ക് പോലെ, വൈറ്റ് പീകോക്കാന്ന് തോന്നുന്നു അല്ലേ ചാച്ചാ? വൈറ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ തലയിലൊരു തൊപ്പി പോലെ കിരീടം പോലെ ഉണ്ട് നമ്മുടെ ഇപ്പം കണ്ട ആ ഒരു ബേർഡിൻ്റെ തലയിൽ. ഏറ്റവും കൂടുതൽ ഒരു തണല് ഈ ഒരു സ്ഥലത്ത് കയറുമ്പോൾ കിട്ടുന്ന ഈ ഒരു മരം നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കണ്ടോ. ബാക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ബാക്കി ആ ഒരു ഏരിയ ഫുള്ള് ഭയങ്കര വെയിലാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പകുതി വരെ എത്തി. ഇപ്പൊ നമ്മൾ പുറകിലൊരു ഒരു ടവർ പോലെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടവറിന്റെ അതായത് നമ്മുടെ ഈ ബ്രഗേറ്റ് പാർക്കിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ടുള്ള ഹില്ലാണ്. അതിൻ്റെ പേര് ഓൾഡ് ജോൺ എന്നാണ്. ഈ ഹില്ലിന് പറയുന്ന പേര് ഓൾഡ് ജോൺ എന്നാണ്. അപ്പം ആ ഒരു ടവർ അവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടം വരെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പം നമുക്ക് നടന്നു വരുമ്പോൾ ഇവിടെ ഹോഴ്സ് ട്രാക്കും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഓൾഡ് ജോൺ ടവറിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഹോഴ്സ് രണ്ടുപേര് ഹോഴ്സ് റൈഡിങ്ങിന് പോകുന്നത്. ബ്രാഡ്ഗേറ്റ് പാർക്കിലെ രണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലാൻഡ്മാർക്കാണ് ഓൾഡ് ജോൺ ടവറും പിന്നെ ലെസ്റ്റർഷയേഴ്സ് യോമെൻട്രി വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് ആ രണ്ട് സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഓൾഡ് ജോൺ ടവർ. ഇത് 1784 ഇതുവരെ ബിൽഡ് ചെയ്തത്. നേരത്തെ ഇവിടെ ഈ ഒരു ടവറിൻ്റെ സ്ഥാനത്ത് ഒരു വുഡൻ വിൻഡ് മില്ലായിരുന്നു. അപ്പോൾ അവർക്കത് അൺസേഫായിട്ട് തോന്നിയ കാരണത്താൽ അവരൊരു സർക്കുലാർ ഒരു ഷേപ്പിൽ സ്റ്റോണും കൊണ്ട് നിർമ്മിച്ച ഒരു ടവറാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ടവർ സ്ഥിതി ചെയ്തിരിക്കുന്നത് ഓൾഡ് ജോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഡ്ഗേറ്റ് പാർക്കിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു ഹില്ലിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടവറിന് ഓൾഡ് ജോൺ ടവറിന് പേര് വരാൻ കാരണം. പിന്നെ നമ്മുടെ ഈ ഒരു ടവർ സ്ഥിതി ചെയ്തിരിക്കുന്നത് 690 ft അബവ് ദ സീ ലെവലിലാണ് ഇതുവരെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ലെസ്റ്റർഷയർ ആ ഒരു സിറ്റി ഫുള്ള് നമുക്ക് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. ലെസ്റ്റർഷയറിലെ സെക്കൻഡ് ഹയസ്റ്റ് പോയിന്റാണ് പോയിന്റെന്നും നമുക്ക് ഈ ഒരു സ്ഥലത്ത് അറിയാം. കാണുന്നതാണ് ബ്രാഡ്ഗേറ്റ് പാർക്കിലെ രണ്ടാമത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലാൻഡ്മാർക്ക്. ഇതാണ് ലെസ്റ്റർഷയർ യോമൻട്രി വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ട സോൾജിയേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ബ്രാഡ്ഗേറ്റ് പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.